ഹലോ ഗൈസ് ഹവ് ആർ യു വെൽക്കം ബാക്ക് അപ്പം സോൾ ഗെയിം യൂട്യൂബ് ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ അച്ഛൻമാർക്ക് സ്വാഗതം ഗൈസ് ഗീസപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ കൂടി പറയാനായിട്ട് വന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റെഡിങ് കോഡ് വഴി നമുക്ക് ബ്രേക്ക് ഡാൻസർ ബണ്ടിൽ കിട്ടുന്നുണ്ട് ഗൈസ് അപ്പം ബ്രേക്ക് ഡാൻസർ ബണ്ടിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് വളരെയധികം റയർ ഒരു ബണ്ടിലാണ് അപ്പം അതാണ് നമുക്ക് റെഡിങ് കോഡ് വരി കിട്ടാനായിട്ട് വന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും റെഡിങ് കോഡ് വരും ഗൈസ് അപ്പം റെഡിങ് കോഡ് വരുന്ന സമയത്ത് തന്നെ കുറേ ഗൺ ഒക്കെ ആയിരിക്കും അടുത്തായിട്ട് നമുക്ക് ബ്രേക്ക് ഡാൻസർ ബണ്ടിൽ വരുന്നുണ്ട് ഈ സമയം ബ്രേക്ക് ഡാൻസ് ബഡൽ പിന്നെ ഒരു ഇമോട്ടും വരുന്നുണ്ട് അത് നമുക്ക് ത്രോൺ ത്രോണിമോട്ടാന്ന് ഒരു ലീക്ക് കിട്ടിയിട്ടുണ്ട് ഈസപ്പം അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി പറയാനായിട്ട് വന്നത് ഈസപ്പം ബ്രേക്ക് ഡാൻസ് ബണ്ടൽ നമുക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി പറയാനായിട്ട് വന്നത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാം നമ്മുടെ ചാനൽ നിന്ന് സബ് ചെയ്ത് വെച്ചേക്കുക എന്നിട്ട് ആ ബെല്ലേക്കിനും കൂടി ഒന്ന് ഓളോ വെച്ചതിനു ശേഷം നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന കൂട്ടാരേലേക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൈസ് ഇപ്പം ഇത് നിങ്ങൾക്ക് വിശ്വാസമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്തായാലും അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും കൈസപ്പം വീഡിയോ ഒഴിക്ക് സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണാൻ ശ്രമിക്കുക കൈസപ്പം നമുക്ക് പറഞ്ഞ സമയം കളയുന്നാലും നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം All the the dreams like single stars, single stars like dry things, but the gems are floating like സിംഗ് and ആയി ഗൈസപ്പം നമുക്കറിയാം നമുക്കിപ്പോൾ ഏഷ്യം രാത്രി സമയത്തൊക്കെയാണ് നമുക്കിപ്പോൾ റെഡിങ് കോഡ് കിട്ടുന്നത് ഗൈസപ്പം റെഡിങ് കോഡ് കിട്ടുന്ന വഴിക്ക് അത് എച്ച് എം എയ്റ്റിൻ്റെ ക്രേറ്റ്സ് ആയിരിക്കും മിക്കവാറും കൈസപ്പം ഗൺ ക്രേസ് ആയിരിക്കും കൈസപ്പം അത് പെർമനൻറ്റ് അടിച്ച ഒരു തലത്തോം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കൈസപ്പം ഇതെങ്ങനെയാണ് ഇവർ ഇങ്ങനെ റെഡിങ് കോഡ് എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം ഓക്കെ കൈസ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രീ ഫയർ എക്സ്പോർട്സ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ചാനലാണ് ഇപ്പം ലൈവ് അടക്കുന്നത് കൈസപ്പം ഇത് ഈ ഒരു ലീഗാണ് ഗൈസപ്പം ഫ്രീ ഫയർ ഇന്ത്യ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ലീഗാണ് കൈസപ്പം ആ ലീഗിൻ്റെ റിവാർഡായിട്ടാണ് നമുക്കിപ്പം സാധാരണ ഗൺക്രേറ്റ്സ് ഒക്കെ കിട്ടുന്നത് അല്ലാതെ ഗരീന ചുമ്മാ കൊടുക്കുന്ന ഒരു കാര്യമല്ല കൈസപ്പം നമ്മളിപ്പം വ്യൂ ചെയ്തില്ലേലും നമുക്ക് ആ റെഡിങ് കോഡ് അടിച്ചു കൊടുത്താൽ നമുക്ക് ഫ്രീ ആയിട്ട് ഗൺക്രേറ്റ്സ് ഒക്കെ മേടിക്കാനോ ഇട്ട് പറ്റും കഴിഞ്ഞപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഏകദേശം മൂന്ന് കോടിയിലധികമാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് കൈസോപ്പം നല്ല രീതിക്ക് വ്യൂസും ഒക്കെ ഉള്ള ചാനലാണ് വൺ പോയിൻറ്റ് സെവൻ സം സബ്സ്ക്രൈബേഴ്സൊക്കെയുള്ള ഒരു അടിപൊളി ചാനലാണിത് ഓക്കെ കൈസ് അപ്പം ഞാൻ പറഞ്ഞ് തരാം ഇവർ എന്തിനാണ് നമുക്ക് ഈ ഗൺക്രേസ് അതുപോലെ തന്നെ ഈ ബ്രേക്ക് ഡാൻസർ ബണ്ടിലൊക്കെ തരുന്നതെന്ന് ഞാൻ ഫസ്റ്റ് ഒന്ന് പറഞ്ഞ് തരാം കൈസ് അപ്പം ഇവർ എന്തിനാണ് തരുന്നതെന്ന് വെച്ചാൽ ഇവർ ഒരു മൈൽ സ്റ്റോൺ വെച്ചിട്ടുണ്ട് കൈസ് അപ്പോൾ ആ മൈൽ സ്റ്റോൺ എന്തൊക്കെയാണെന്ന് ഞാൻ ഫസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കൈസപ്പം ഇവർക്ക് അമ്പത് കെ വ്യൂസ് അതായത് അയ്യായിരം വാചർ പിന്നെ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം വ്യൂസ് കൈസപ്പം ഇത്രയൊക്കെ കിട്ടുന്ന സമയത്താണ് ഇവരാണെങ്കിൽ നമുക്ക് ഓരോരോ റിവാഡ്സ് ആയിട്ട് തരുന്നത് കൈസ് അപ്പം സാധാരണ വരി ഗൺ ക്രേറ്റ്സ് ആണ് തരുന്നത് അതായത് അമ്പത് കെ വ്യൂസ് ഇവരുടെ ചാനലിൽ ആണെങ്കിൽ എത്തിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഓരോ റിവാഡ് തരുന്നത് കൈസ് അപ്പം നമ്മളിത് കണ്ടിൻ്റെ ഒരു റിവാർഡായിട്ടാണ് നമുക്ക് ഇത് തരുന്നത് കേസ് അപ്പോൾ ഇത് നമ്മൾ കാണുന്നില്ല മറ്റുള്ളവർ കണ്ടാലും മതി നമ്മൾ ജസ്റ്റ് ആ റെഡിങ് കോഡ് ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി കേസ് അപ്പം ഇത് ഇവരുടെ ലൈവ് സ്ട്രീം നടക്കുന്ന സമയത്താണ് ഇവരിങ്ങനെ റെഡിങ് കോഡായിട്ട് തരുന്നത് സോ ഗൈസ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ണുന്ന പോലെ ഈ ഒരു ഡാബ് ഡാബിമോട്ട് ഈ ഒരു ഡാബിമോട്ട് എനിക്കും കിട്ടിയ ഒരു ഐറ്റം ആണ് ഗൈസ് അപ്പം ഇത് മാത്രമല്ല നമുക്കൊരു ഗ്ര ഒരു ഗ്ലോവളിൻ്റെ സ്കിന്നും കിട്ടിയിരുന്നു ഒരു ഗ്രേ കളർ ഒരു ഗ്ലോവളിൻ്റെ സ്കിന്നും കിട്ടിയിരുന്നു പിന്നെ ഒരു ഗൺ ആണ് ഈ മൂന്ന് ഐറ്റം ആണ് നമുക്ക് അന്ന് അതുവഴി കിട്ടിയിരുന്നത് ഗൈസ് അപ്പം ഇത് മൂന്നെണ്ണം നമുക്ക് അതുവഴി കിട്ടിയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ വെട്ടം നൂറ്റമ്പത് കെ വ്യൂസിൻ്റെ പകരമാണെന്നെങ്കിൽ ഏതെങ്കിലും വേറെ ഒരു ലെജൻഡറി ആയിട്ടുള്ള റിമോട്ടാണ് നമുക്ക് കിട്ടുന്നത് അത് നമുക്ക് മിക്കവാറും ത്രോൺ റിമോട്ടാണ് കിട്ടുന്നതെന്ന് ഒരു ലീക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് ബട്ട് ഗൈസ് നമുക്ക് പ്രൂഫ് ഇല്ലാതെ തന്നെ കൺഫേംഡ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രേക്ക് ഡാൻസർ വണ്ടിലാണ് ഗൈസ് അപ്പം ഇവരാണെങ്കിൽ നമുക്ക് മൈൽ സ്റ്റോൺ തരുന്നുണ്ട് ഗൈസ് അപ്പം മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആകുന്ന വഴിക്കാണ് നമുക്ക് ഈ ഒരു ബ്രേക്ക് ഡാൻസർ ബണ്ടിൽ കിട്ടുന്നത് ഗൈസപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ബ്രേക്ക് ഡാൻസർ വണ്ടിലിൻ്റെ ഒരു വാല്യൂ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഗൈസ് ഇപ്പം കുറേ പേര് തന്നെ ഇപ്പം കുറേ തവണ എടുക്കണോ എന്ന് വിചാരിച്ച് എടുക്കാതെ പറ്റാതെ പോയ ഒരു സാധനമാണ് നമ്മുടെ ബ്രേക്ക് ഡാൻസർ പണ്ടേൽ അതായത് നമ്മുടെ ഫസ്റ്റ് അതായത് സീസൺ ടു ഗോൾഡ് റോയാലിറ്റി കൊടുത്തിരുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ബ്രേക്ക് ഡാൻസർ പണ്ടേൽ അത്രയ്ക്ക് റയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴൊക്കെ നല്ലല്ല ഇപ്പം സ്റ്റോറി പോലും ഇല്ലെന്ന് തോന്നുന്നു ഈ അത്രയ്ക്ക് ലെജൻഡറി ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ ബ്രേക്ക് ഡാൻസർ വണ്ടിൽ അപ്പോൾ നമ്മൾ പ്രൂഫ് കാണിച്ച് തരാം അതായത് ഒക്ടോബർ പതിനെട്ട് പതിനൊന്ന് മണിക്കാണ് രാവിലെ പതിനൊന്ന് മണിക്കാണ് നമുക്ക് ഈ ബ്രെയിൻ ഡാൻസർ ഫണ്ടിൽ കിട്ടുന്നത് ഏസ്പോൾ കിട്ടുന്ന സമയത്ത് തന്നെ ഇവരൊരു മൈൽ സ്റ്റോം വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ്റമ്പത് കെ ലൈവ് വ്യൂസ് അതായത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ലൈവ് വ്യൂസ് വേണം കൈസ് അതായത് അത്രയും വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ ഏസ്പം നിങ്ങൾ പ്രതീക്ഷിച്ച് കാണും ഇപ്പോൾ അത് അത്രയൊന്നും ആവത്തില്ല അതായത് അത്രയും വ്യൂസ് ഒന്നും കിട്ടത്തില്ല എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലുമല്ലോ കൈസ് അത്ര കിട്ടിയൊക്കെ ചെയ്യും ഞാൻ നേരത്തെ പ്രൂഫ് കാണിച്ചിരുന്നു അതായത് മൂന്ന് കോടിയിലധികം ൂസ് അതിന് ഒരു ചാനലിനും ഫുള്ളി കിട്ടിയിട്ടുണ്ട് അപ്പം അത് അത്രയും സബ്സ്ക്രൈബേഴ്സും ഉള്ളൊരു ചാനലാണ് അതായത് ഒന്നേ പോയിൻറ്റ് ഏഴ് സംതിങ് സബ്സ്ക്രൈബേഴ്സും ഉള്ളൊരു ചാനലാണത് അപ്പം അന്ന് നമ്മുടെ ഇന്ത്യൻ എംപ്ലോയീസ് എല്ലാം കൂടെ ഒത്തുപിടിച്ച ഒരു ഇരുന്നൂറ്റമ്പത് കെ വ്യൂസ് ഒപ്പിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ആ ബ്രേക്ക് ഡാൻസ് ഫ്രണ്ടിൽ കിട്ടും പിന്നെ നമ്മുടെ ബ്രേക്ക് ഡാൻസ് ഫ്രണ്ടിൽ കോളനിയായ കോളനി ആയെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമാണ് ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെഡിംഗ് കോഡിൻ്റെ പീക്ക് ഡേ എന്നാണെന്ന് പറയുന്നത് നമുക്ക് റെഡിംഗ് കോഡ് മെയിൻ ആയിട്ട് കിട്ടുന്ന ഒക്ടോബർ രണ്ടാം തീയതി ഒക്ടോബർ പതിനെട്ടാം ആണ് എന്തായാലും ഇതിന് രണ്ട് ഡേറ്റിനും നല്ല വല ഗ്രാൻഡ് പ്രൈസ് ഉണ്ട് ഗൈസപ്പം ഈ നമ്മുടെ ബ്രേക്ക് ഡാൻസർ വണ്ടിൽ കിട്ടുന്ന ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് ഗൈസപ്പ നമുക്ക് പറ്റുമെങ്കിൽ വീഡിയോ ഇടാം പറ്റുമെന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറേ നെറ്റ്വർക്ക് ഒക്കെ ഉണ്ട് അതുകൊണ്ട് കാരണം മാത്രമാണ് ഗൈസപ്പ് വീഡിയോ ഒന്നും ഇടാതെ അങ്ങനെ കറക്റ്റ് ടൈമിലൊന്നും നമുക്ക് പറയും പറയുമ്പോൾ തന്നെ ഇടാനായിട്ട് പറ്റത്തില്ല ഓക്കെ ഗൈസ് അപ്പം നമ്മൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും നമ്മൾ മാക്സിമം അന്ന് തന്നെ വീഡിയോ ഇടാനായിട്ട് നോക്കുന്നതായിരിക്കും നിങ്ങളുടെ കോഡ് എക്സ്പയർ ആവാതെ തന്നെ നമ്മൾ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും ഗൈസ് അപ്പോൾ അതിന് വേണ്ടി നിങ്ങളാ നോട്ടിഫിക്കേഷൻ അതായത് ബെൽ ബട്ടൺ ഒന്ന് ഓൾ ഓഫ് ചെയ്ത് വെക്കണം എന്നിട്ട് ചാനൽ ഒന്ന് സബ് ചെയ്ത് വെക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കോഡ് എക്സ്പയർ ആവും ഗൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ബെൽ ബെൽബട്ടനൊന്ന് ഓൺ ആക്കി വെക്കണം ഗൈസ് ഓക്കെ ഗൈസ് പിന്നെ നിങ്ങൾക്ക് ഈ മൂന്ന് ഗ്ലോ ആൾ ഏതെങ്കിലും ഒരു ഗ്ലോവാൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും ഗൈസ് അപ്പം മണ്ടയ്ക്ക് ആ ടോപ്പ് ഈ കാണുന്ന ഒരു ഗ്ലോവാൾ നമുക്ക് ഓൾറെഡി റെഡ്ഡിങ് കോഡ് വഴി തന്നു ഇനി തരാനും ചാൻസ് ഉണ്ട് ഗൈസ് അപ്പം നല്ലൊരു റെഡിങ് കോഡാണ് വരാനായിട്ട് പോകുന്നത് ഇതേ എനിക്ക് തോന്നുന്നു നമുക്ക് ഒക്ടോബർ രണ്ടാം തീയതി ഈ ഒരു റെഡിങ് കോഡ് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു ഗൈസ് അപ്പം ഗ്ലോവാളിൻ്റെ സ്കിന്നൊന്നും ഇല്ലാത്ത കൂട്ടുകാർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും ഗൈസ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റേറ്റൂൺ ആയിട്ട് ഒന്നിരിക്കുക ഗൈസ് ഗൈസപ്പം ഇപ്പോഴും നമ്മുടെ ബ്രേക്ക് ഡാൻസർ കിട്ടുമെന്ന് വിശ്വസിക്കാത്തവർക്ക് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞു തരാം പറഞ്ഞുതരാം കൈസപ്പം പണ്ടൊക്കെ നമുക്ക് റെഡിങ് കോഡ് കിട്ടിയിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് കൈസപ്പം പണ്ടൊക്കെ നല്ല നല്ല ലെജൻഡറി ആയിട്ടുള്ള ഇമോട്ടിനൊക്കെ കിട്ടിയിരുന്നു അത് നമ്മുടെ ത്രോണിമോട്ട് ഫ്ളാഗ് ഇമോട്ട് ഇതിനൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസത്തേക്കും റെഡിങ് കോഡ് കിട്ടിയിരുന്നു കൈസപ്പം കുറേ പേർ അങ്ങനെ എടുത്തിട്ടുണ്ട് കൈസപ്പം അവർക്ക് വേണ്ടിയാണ് പറയുന്നത് അത്രയും ലെജൻഡറി ആയിട്ടുള്ള അത്രയ്ക്ക് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് റെഡിങ് കോഡ് വഴി കൊടുക്കണമെങ്കിൽ ഒരു സംശയം വേണ്ട നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രേക്ക് ഡാൻസർ പണ്ടിലും അതുവഴി കിട്ടുന്നതായിരിക്കും ഗൈസ് പിന്നെ കോസ്റ്റ്യൂമൊക്കെ റെഡിം കോഡ് വഴി കിട്ടുമോ എന്ന് സംശയമുള്ളവർക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം ഗൈസ് ഇപ്പോൾ കോസ്റ്റ്യൂമും നമുക്ക് റെഡിം കോഡ് വഴി മേടിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് മേടിച്ചോടെ എടുത്തൊക്കെ ചോദിച്ചു നോക്കിയാൽ മതി നമുക്ക് കോസ്റ്റ്യൂമും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ റെഡി കോഡ് വഴി മേടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് ഗൺ ഗൺക്രേറ്റ്സും പിന്നെ ഇമോട്ടും മാത്രമല്ല നമുക്ക് ഇതുപോലെ കോസ്റ്റ്യൂം അതായത് വലിയ വലിയ ലെജൻഡറി ബണ്ടിൽസ് വരെ നമുക്ക് റെഡിം കോഡ് വഴി മേടിക്കാനായിട്ട് പറ്റും ഓക്കെ ഗൈസ് അപ്പം നമുക്ക് ഇതുപോലെ റെഡിങ് കോഡ് വരുന്ന സമയത്ത് തന്നെ നമ്മൾ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ വേറെ വല്ല യൂട്യൂബേഴ്സിൻ്റെ വല്ല നോക്കിക്കോളുക കാരണം നിങ്ങളൊന്ന് മനസ്സിലാക്കുക എനിക്ക് കുറച്ച് നെറ്റ്വർക്ക് പ്രോ പ്രോബ്ലെംസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക എനിക്ക് ഇടാനായിട്ട് ചിലപ്പം പറ്റണമെന്നില്ല ഗൈസ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മാ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഗൈസ് അപ്പം അതിന് വേണ്ടി ഒന്ന് സബ്മ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ബെൽബട്ടനും കൂടെ ഒന്ന് ഓൾ ഓഫ് ചെയ്ത് വയ്ക്കുക എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ ടീച്ചപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന കൂട്ടാലേക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റാമാർ ഇതുവരെ നമ്മുടെ ചാനൽ സബ് ചെയ്താൽ മറ്റാൻമാരകത്തുണ്ടെങ്കിൽ മച്ചാമാരെ പ്ലീസ് ചാനൽ ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കുക എന്നിട്ട് ആ ബെൽ ബട്ടണിലും കൂടെ നോളജ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന കൂട്ടാലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫർമേഷൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തതോടി കൂടി കാണുന്നതായിരിക്കും ഇറ്റ്സ് മിസ് ഓൾ കിമ സാനിങ് ഓഫ് ബൈ ബൈ ഗൈസ് ടേക്ക് കെയർ